എരുമപ്പെട്ടിയിലെ കുടുംബശ്രീ പ്രസ്ഥാനത്തെ തകർക്കാൻ ചില സംഘടനകൾ ശ്രമിക്കുന്നുണ്ടെന്ന് ആരോപിച്ച് സിഡിഎസിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്നും റാലിയായി എത്തി കടങ്ങോട് റോഡ് സെന്ററിൽ നടത്തിയ സംരക്ഷണ സദസ്സ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി ചില സംഘടനകളും ജനപ്രതിനിധികളും കുടുംബശ്രീ തൊഴിൽ സംരംഭങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്നും പിങ്ക് കഫേക്കെതിരെ നടത്തുന്ന സമരം ഇതിന് ഉദാഹരണമാണെന്നും ബിന്ദു ഗിരീഷ് പറഞ്ഞു. കമ്മിറ്റി സിഡിഎസ് കമ്മിറ്റി തീരുമാന പ്രകാരം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നമ്മൾ അതിൻ്റെ പ്രവർത്തനം തുടങ്ങാമെന്നും ആലോചിച്ചത്. അതിൻ്റെ തുടർച്ചയായി നമ്മളത് പിങ്ക് കഫേ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് കൊണ്ടുവയ്ക്കുകയും അവിടുത്തെ വാർഡ് മെമ്പറായ ശ്രീ ഐജു അതിനു മുമ്പിൽ സത്യാഗ്രഹ സമരം ഇരിക്കുകയുമാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണെന്നറിയില്ല. നമുക്കറിയാം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് യാതൊരു തടസ്സവുമില്ലാതെ വഴിയാത്രക്കാർക്കോ സ്കൂൾ വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ വാഹനങ്ങൾക്കോ യാതൊരു തടസ്സവുമില്ലാതെയാണ് നമ്മൾ ആ പിങ്ക് കഫെ അവിടെ സ്ഥാപിച്ചത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ സംരംഭം മൂന്നോ നാലോ സ്ത്രീകൾ ഉൾപ്പെടുന്ന ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളത് നടത്താൻ ആലോചിച്ചത്. അതിൻ്റെ ഭാഗമായി അതൊരു രാഷ്ട്രീയ പ്രേരിതമായിക്കൊണ്ട് തന്നെ ഇത്തരത്തിൽ കുടുംബശ്രീ സംരംഭത്തെ ചെറുത്തു നിൽക്കാൻ അല്ലെങ്കിൽ തകർക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിൻ്റെ നീക്കത്തിനെതിരെയാണ് നമ്മൾ ഇന്നിങ്ങനെ ഒരു സംഗമം കുടുംബശ്രീ അംഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ നടത്താൻ ആഗ്രഹിച്ചത്. കുടുംബശ്രീ ചെയർപേഴ്സൺ നകുല പ്രമോദ് അധ്യക്ഷയായി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, മെമ്പർമാരായ കെ ബി ബബിത, സ്വപ്ന പ്രദീപ്, സിഡിഎസ് വൈസ് ചെയർപേഴ്സൺ ലതാ ഹരിദാസ്, മെമ്പർമാരായ രാജി സോമൻ, സുനന്ദ ഉണ്ണികൃഷ്ണൻ, പ്രഭിത ബാലകൃഷ്ണൻ, സുമിത രവി, കാർത്തിക, കലാവതി, സൗമ്യ ദിലീപ്, ലതാ ശ്രീധരൻ, ബിന്ദു ഗിരിജൻ, അജിത, എക്സ് ഒഫീഷ്യോ അംഗം ഷീബ രാജേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി.